നമസ്കാരം. ആലത്തൂർ പത്തനാപുരം തോണിപ്പാടം റോഡ് 6 മാസത്തോളമായി പൊളിച്ചിട്ടിട്ട് എന്നാൽ ഇന്നും റോഡിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. കാൽനട യാത്രക്കാർക്കും മറ്റു വാഹന യാത്രക്കാർക്കും ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. റോഡ് പുതുക്കിപ്പണിയാൻ എന്ന പേരിൽ റോഡ് പൊളിച്ചിട്ട് ഇന്നേക്ക് 6 മാസമാകുന്നു. ഇന്നുവരെയും ഇത് പണി തീർന്നിട്ടില്ല. ഒരു എമർജൻസി വാഹനമോ നാട്ടുകാർക്ക് നടക്കാനോ റോഡില്ലാത്ത ഒരവസ്ഥ പോലെയാണ് ഇപ്പോൾ പത്തനാപുരം റോഡ് കിടക്കുന്നത്. റോഡിൻ്റെ പരിസരത്തുള്ള വീടുകളിൽ കൽപ്പൊടികളും മറ്റും നിറഞ്ഞ് അസുഖം പോലും വരുന്ന അവസ്ഥയിലാണ് നാട്ടുകാരും വാഹന ഉടമകളും. മേലാധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഇതുവരെയും റോഡിൻ്റെ പുരോഗതി ഉണ്ടായിട്ടില്ല. റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് നാട്ടുകാർ പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. പറയൂ ചേട്ടാ, എത്ര കാലമായി ഈ റോഡ് ഈ അവസ്ഥയിലിരിക്കുന്നു? ഇതിപ്പോൾ 6 മാസമായി ഈ റോഡ് ഭയങ്കര മോശമായി കിടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാ അധികാരികളിലും പോയി കാണുമ്പോഴും അവരിത് ചെയ്യുന്നില്ല. ഇനിയും വൈകുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരൊറ്റ വണ്ടികൾക്ക് ഓടാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാരാണ്. ഞങ്ങളുടെ സ്ഥിരമായിട്ട് എന്താണ് പോർക്കും അതുപോലെ തന്നെ ടയറും ഒക്കെ പൊട്ടലും ഇതായിട്ട് പണിയായിട്ട് ഒരുപാട് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുത്ത് പറയുമ്പോൾ നന്നാക്കുന്നുമില്ല, ഒന്നും ചെയ്യില്ല. ഏറ്റവും കൂടുതൽ വണ്ടി വരുന്ന ഭാഗമാണ് പത്തനാപുരം റോഡ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നന്നാക്കണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാ അധികാരികളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരത് ചെയ്യുന്നില്ല. അതാണ് മെയിനുള്ളത് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വീടുകളിലൊക്കെ പൊടി തൂളിയിട്ട് കുട്ടികൾക്ക് അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇന്നലെയും കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക്. ആ കുട്ടികൾക്ക് ഈ പൊടി തട്ടിയിട്ട് അതോണം അലർജി ആയിട്ടും അതുപോലെ തന്നെ വീടുകളിൽ ഇത് കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ എത്ര വെള്ളം നനച്ചാലും അത് നേരാകാൻ പോകണില്ല. എന്ന് പറഞ്ഞാൽ ഈ പൊടി മൊത്തം വീടുകളുടെ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് അധികാരികൾ ഇത് മനസ്സ് വെച്ച് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇവിടുത്തെ വാർഡ് മെമ്പറിനോടോ അധികാരികളോടോ താങ്കൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിരുന്നത്? അത് ഞങ്ങൾ വാർഡ് മെമ്പർമാരുടെ അടുത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴും പറയുന്നത് ഇത് കോൺട്രാക്ട് എടുത്ത ആളും പറയുന്നത് ഇനി ഒരു മാസം കഴിയുന്നതാണ് പറയുന്നത്. ഇതിപ്പോൾ 6 മാസത്തിന് മേലെയായി ഇങ്ങനെ കുത്തിപ്പൊളിച്ചിട്ടിട്ട്. അതുകൊണ്ട് അവരത് പറയുമ്പോൾ അവരത് ചെവിക്കൊള്ളാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പൊടി തൂളിയിട്ട് ഇങ്ങനെ നനച്ചുകൊണ്ട് പോവുകയാണ്. എത്ര മാസം ഇത് മടം വിട്ടിട്ടല്ല നടക്കുന്നത്? ആൾക്കാർക്ക് റോഡ് കൊണ്ട് അരുവിട്ട് കൂടെ നടക്കാനേ പറ്റുന്നില്ല. എന്താണ് വണ്ടികൾ ഓരത്തു കൂടെ വരുന്നത്? എന്തു ചെയ്യും? ചാലിലേക്ക് മറിയാൻ പറ്റും ഞങ്ങൾക്ക്? അപ്പോൾ ഉടനെ വേഗം നേരാക്കാൻ പറയും. ശാരീരികമായിട്ട് വല്ല ബുദ്ധിമുട്ട് ഇവിടെ ആർക്കെങ്കിലും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? ജനങ്ങൾ ഇപ്പോൾ ഈ റോഡ് ഇങ്ങനെ ആയ ശേഷം ഇതിപ്പോൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോൾ റോഡ് സൈഡിലുള്ള മൊത്തം വീട്ട് ഈ റോഡിലുള്ള പൊടി മുഴുവൻ വീട്ടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. വീടിൻ്റെ മുമ്പറം ഭാഗം കേടി വരിക. കുട്ടികൾക്ക് ഇത് ചിലവർക്ക് ശ്വാസമുള്ള കുട്ടികൾക്ക് വന്നിട്ട് അത് ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അധികാരികളൊന്നും ഇത് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഇത് എന്ത് എപ്പോഴത് തിരിഞ്ഞു നോക്കുക? ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ശരിക്കും പ്രശ്നം പങ്കിടുന്നത് പറഞ്ഞാൽ ഈ പൊടി കാരണമാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള കൃഷിയും വീട്ടുകളിലുള്ള വെച്ചിരിക്കുന്ന പൂന്തോട്ടും മറ്റും എല്ലാം കംപ്ലീറ്റ് നാശമായി കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൊടിയോട് പൊടിയാണ്. ഇതിലിപ്പോൾ ഇതിന് എന്താ ചെയ്യാൻ വെച്ചാൽ പറഞ്ഞാൽ ഇതിന് തീരുമാനം എടുത്തില്ലെങ്കിൽ വണ്ടിക്കാരനത് തീർച്ചയായിട്ടും അത് എടുക്കുക. അത് അല്ലാതെ വേറെ ഒരു മാറ്റങ്ങളൊന്നും ഉണ്ടാകും തോന്നിയില്ല എനിക്ക്. ചേച്ചി പറയൂ. അല്ല, കുട്ടികൾക്ക് അലർജി പൊടികൾ തൂളുക കാരണം കൊണ്ട് ഭയങ്കര അലർജിയാണ്. കുട്ടിക്ക് ചൊറിച്ചിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് വേഗം ഒന്ന് ചെയ്തു തന്നാൽ ഉപകാരമായി പറയുക. അത് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ മാത്രം നനയ്ക്കണത്. അതൊക്കെ തന്നെ. താങ്കൾക്ക് എന്താണ് ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയാനുള്ളത്? ഞാനിവിടെ പരിക്കാട്ടാവ് സ്റ്റാൻഡിലാണ് വണ്ടി ഓടുന്നത്, ഓട്ടോറിക്ഷ. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ റോഡ് കുറേ ആയി ഇപ്പോൾ ഇങ്ങനെ ആയി കിടക്കണു. കല്ലൊക്കെ മറ്റേ പൊന്തി നിൽക്കലും അതുപോലെ പൊടിയൊക്കെ അടിച്ച് വണ്ടി ഒന്നും ഓട്ടാൻ പറ്റുന്നില്ല. ശ്വാസം മുട്ടലൊക്കെ ആയിട്ടുണ്ട് വണ്ടിയിൽ വരുന്ന കുട്ടികൾക്കോ. അതുകൊണ്ട് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ്. എത്രയും പെട്ടെന്ന് ഈ റോഡ് നന്നാക്കണം. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. പറയൂ ചേട്ടാ. വർക്ക്ഷോപ്പിൽ പോകാൻ തന്നെയാണ് സമയമുള്ളൂ. റോഡ് വളരെ മോശമാണ്. 6 മാസമായി ഇതേ അവസ്ഥയാണ്. ഇതെന്താ ചെയ്യുക? നമ്മൾക്ക് നിത്യജീവിതം കഴിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. വർക്ക്ഷോപ്പിൽ തന്നെയാണ് മിക്ക സമയങ്ങളിലും. ഇത്രേ പറയാനുള്ളൂ. ഇത്രയാണ്, അത്രയേ ഉള്ളൂ. കൂടി കൊണ്ടുവരാൻ പറ്റാത്ത രൂപമാണ് ഈ ആട്ടോറിക്ഷ. അടക്കം വിളിച്ചിട്ട് വരില്ല. 20 രൂപയ്ക്ക് 50 രൂപ എന്ന് അവർ പറയാം. ഞങ്ങൾ സാധാരണ ജനങ്ങളാണ് ഇവിടെ പോത്തി മുട്ടിയിട്ട് അലാക്കാവുന്നത്. ഇങ്ങനെ ഒരു റോഡ് പണി ഞാൻ ദുനിയാവിൽ കണ്ടിട്ടില്ല. എന്തിനാ ഈ റോഡ് പണിയാണ്? അതെന്താ 1 മാസം കൊണ്ട് പണിയെടുക്കാൻ പറഞ്ഞിട്ട് 6 മാസമായിട്ട് പണിയെടുത്തില്ല. കുണ്ടും കുഴിയും വെള്ളം പൂത്തി ദിവസം 100 പ്രാവശ്യം വെള്ളം പൂത്തുന്നുണ്ട്. കുണ്ടും കുഴിയും അലാക്കിന് കൊഴി കുത്തിപ്പോയി. ബ്രേക്ക് കയറ്റിയാൽ മടിയായി. കല്ലും തീർത്തി നടക്കാനും പറ്റില്ല. ഈ ചെയ്യ റോഡാണ്. എന്ത് ചെയ്യ ആയിട്ടോടെ പറയുന്നത്? ആയിട്ടോടെ പഠിച്ചോണ്ടെല്ലാം ദൈവത്തിനോട് പറയാം. അല്ലാണ്ട് ആയിട്ടോടെ അത് പറയാം. ഇങ്ങനെ ഒരു ചെയ്യ റോഡ് പണിയുണ്ട് ദുനിയാവിൽ.